നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര യോഗത്തിലാണ് കുവൈറ്റ് ക്യാബിനറ്റ് വിദേശികളുടെ താമസം സംബന്ധിച്ച കരട് ഉത്തരവിന് അംഗീകാരം നൽകി. റെസിഡൻസിയിലെ വ്യാപാരം നിരോധിക്കുക, വിദേശികളെ നാടുകടത്തുന്നതിനും പുറത്താക്കുന്നതിനുമുള്ള നിയമങ്ങൾ നിർണ്ണയിക്കുക, വിദേശികളുടെ താമസ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ ചുമത്തുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പ്രവാസികളുടെ പ്രവേശനം, അധികാരികളെ അറിയിക്കൽ, താമസ സ്ഥലങ്ങളിലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, നിയമലംഘകർക്കുള്ള പിഴകൾ എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ നിയന്ത്രിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന 7 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമമെന്ന് ക്യാബിനറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഫർവാനിയ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന ജലീബൽ ഷുവേക്കേരിയൽ സ്കൂളുകളിൽ പരിശോധന നടത്തി വിദ്യാഭ്യാസ മന്ത്രി. നിരവധി സ്കൂളുകളുടെ അവസ്ഥയിൽ വിദ്യാഭ്യാസ മന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി. സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ അദ്ദേഹം അറിയിച്ചു. സ്കൂളുകളുടെ അവസ്ഥ നേരിട്ട് വിലയിരുത്തുന്നതിനും അടിസ്ഥാന ശ്രദ്ധ ആവശ്യമുള്ള മേഖലയിൽ തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് മന്ത്രി പരിശോധന നടത്തിയത്. ഫിർദൌസിലെയും ആന്തുലോസിലെയും 5 പ്രോപ്പർട്ടികളിൽ നിന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. ബാച്ചിലർമാരുടെ അനധികൃത പാർപ്പിടവുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തെ തുടർന്നാണ് നടപടിയെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കുവൈറ്റിൽ മലയാളി നഴ്സ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. തൊടുപുഴ കരിങ്കുന്നം സ്വദേശി ജയേഷ് മാത്യുവാണ് അബ്ബാസിയിലെ താമസ സ്ഥലത്ത് വെച്ച് മരണമടഞ്ഞത്. അൾറാസി ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒരാഴ്ചയായി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. മെറ്റേണിറ്റി ആശുപത്രിയിൽ നഴ്സായ ജെസി മോളാണ് ഭാര്യ. 2 മക്കളിൽ മകൻ നാട്ടിലും മകൾ കുവൈറ്റിലും വിദ്യാർത്ഥികളാണ്. പ്രവാസികളെ നിയമിക്കുന്നതിൽ ശക്തമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും കുവൈറ്റിലെ പ്രവാസികൾ ഉൾപ്പെടെ തൊഴിൽ ജനസംഖ്യ 2.5% കണ്ട് വർദ്ധിച്ചതായി കണക്കുകൾ. 2024 രണ്ടാം പാത അവസാനത്തോടെ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ ആകെ 29.27 ലക്ഷം തൊഴിലാളികളാണ് കുവൈറ്റിലുള്ളത്. 2023 രണ്ടാം പാത അവസാനത്തോടെ 28.77 ലക്ഷം തൊഴിലാളികളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. കുവൈറ്റിലെ മൊത്തം തൊഴിൽ ശക്തിയുടെ ഏകദേശം 26.9% ഗാർഹിക തൊഴിലാളികളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 786,000 ഗാർഹിക തൊഴിലാളികൾ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ. കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് ചില അന്താരാഷ്ട്ര കമ്പനികൾ തങ്ങളുടെ വിമാന സർവീസുകൾ നിർത്തുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് പഠന വിധേയമാക്കണമെന്ന് കുവൈറ്റ് എയർവേസിന്റെ മുൻ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ക്യാപ്റ്റൻ അലി മുഹമ്മദ് അൽ ദുഖാൻ ആവശ്യപ്പെട്ടു. അടുത്ത മാർച്ച് മാസം മുതൽ ബ്രിട്ടീഷ് എയർവേസ് സർവീസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതായും 10 ആണ്ടുകളായി കുവൈറ്റിലേക്ക് സർവീസ് നടത്തി വരുന്ന ഡച്ച്, ജർമ്മൻ വിമാന കമ്പനികളും സർവീസ് നിർത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ലഹരി മരുന്നടങ്ങിയ ബാഗുമായി പിടിയിലായ തമിഴ്നാട് സ്വദേശി രാജരാജൻ 8 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാവുകയാണ്. ഏജന്റിന്റെ ചതിയിൽപ്പെട്ട ദുരവസ്ഥയിലായ രാജരാജൻ കുവൈറ്റ് അമീറിന്റെ കാരുണ്യത്തിൽ ലഭിച്ച ശിക്ഷ ഇളവിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ നിന്ന് മോചിതനാവുന്നത്. 2016 ഒക്ടോബർ 26 രാജരാജൻ കുവൈറ്റിലെത്തുന്നത്. ആദ്യമായി വിദേശത്തെത്തിയ രാജരാജനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അധികൃതർ പിടികൂടി. ഗുരുതരമായി കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്ന ലഹരി മരുന്ന് കടത്തൽ കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കുകയും ചെയ്തു. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട രാജരാജൻ ജയിലിൽ കഴിയുകയായിരുന്നു. അമീറിന്റെ കാരുണ്യത്തിൽ ലഭിച്ച ശിക്ഷ ഇളവ് ലഭിച്ചതിനാൽ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുവൈറ്റിലെ ജലീബൽ ഷുവേക്കേരിയിൽ ഗാരേജിൽ ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ തീപിടുത്തം അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈറ്റ് ഫയർഫോഴ്സ് അറിയിച്ചു. സംഭവത്തിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കാര്യമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ കഫറ്റേരികളിൽ ചില ഉൽപ്പന്നങ്ങളും ഇനങ്ങളും വിൽക്കുന്നത് തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അഭ്യർത്ഥന ലഭിച്ചു. കഫറ്റേരിയ ചട്ടങ്ങൾ ലംഘിച്ച സ്കൂളുകളിൽ വിൽപ്പന നടത്താൻ അനുവാദമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. എനർജി ഡ്രിങ്കുകൾ, പിസ, സമൂസ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് സ്കൂൾ കഫറ്റേരിയയിൽ നിരോധിച്ചിട്ടുള്ളത്. അൽജാഫ ബീച്ചിന് ശേഷം അൽ താവോൺ സ്ട്രീറ്റിൽ 2 കുട്ടികളെ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. ഇവരെ സാൽവ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ആവശ്യമായ പരിചരണം നൽകി. മാതാപിതാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു. കുട്ടികളെ തിരിച്ചറിയുന്നവർ സാൽവ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു.
മംഗഫിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന പരിശോധനയിൽ പിടികൂടിയത് 2559 ഗതാഗത നിയമ ലംഘനങ്ങൾ. പരിശോധനയിൽ കോടതി ഉത്തരവ് പ്രകാരം പിടികൂടാനുള്ള 9 പേരെ പോലീസ് പിടികൂടി. മദ്യം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച 8 പേരെയും കസ്റ്റഡിയിലെടുത്തു. കണ്ടുകെട്ടാനുള്ള 11 വാഹനങ്ങളാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. കൃത്യമായ രേഖകളില്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിച്ച 6 പേരെ കസ്റ്റഡിയിലെടുത്തു. റെസിഡൻസി കാലാവധി കഴിഞ്ഞവരും ജോലി മാറിയവരുമടക്കം 7 പേരെ പിടികൂടി. അതേസമയം അനാവശ്യമായ ചോദ്യം ചെയ്യൽ തടയുന്നതിന് സ്വദേശികളും വിദേശികളും തിരിച്ചറിയൽ രേഖകൾ കൈവശം വയ്ക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 25 കെ 988 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 23 കെ 831 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274.36 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.